നമ്മുടെ നാട്ടിൽ സ്വതന്ത്രമായി ബിസിനസ് നടത്താൻ സാധിക്കുന്നുണ്ടോ? ചർച്ച ചെയ്തതിൽ എപ്പോഴും എന്തോ അപരാധമുണ്ടെന്ന് കരുതി ഒഴിവാക്കപ്പെടുന്നൊരു വിഷയമാണിത്. നാടിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് സ്വതന്ത്രമായ നിക്ഷേപ സാഹചര്യം ആവശ്യമാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിയപ്പെട്ടോ? ഈ വിഷയങ്ങളിലെ സത്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കപ്പെടുന്നു ഇൻവെസ്റ്റിംഗ് ഇൻ ഫ്രീഡം. ഈ ഇത്രക്കൊക്കെ വളർന്ന് ഈ നിലയിൽ എത്തുന്നതും അത്ര എളുപ്പമായ പാതയിലൂടെ ഒന്നായിരുന്നില്ല താങ്കളുടെയും വരവ്. ഈ ചോദ്യത്തെ താങ്കൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഈ ഘട്ടത്തിൽ എത്രത്തോളം മാറി ഒരു കഴിഞ്ഞ 10 വർഷത്തിലോ 15 വർഷത്തിലോ കേരളത്തിലെ അവസ്ഥ, നിക്ഷേപ അന്തരീക്ഷം? തീർച്ചയായിട്ടും പണ്ടത്തെ അപേക്ഷിച്ച് കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് സ്വാതന്ത്ര്യം കൂടുതലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മൾ ചില ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മറക്കരുത്. ഒരു 4 ദിവസം മുമ്പ് ഒരു സർവേയിൽ വന്നത് ഇന്ത്യയുടെ മൊത്തം സംസ്ഥാനങ്ങളിലെ കേരളത്തിൻ്റെ സ്ഥാനം 21-ാമത്തെ പൊസിഷനാണ്. ഞാൻ എന്നിട്ട് നോക്കി, ഓക്കെ ആരാണ് 22, 23, 25, 26 എന്ന് നോക്കുമ്പോൾ അത് ആസാമിൻ്റെയൊക്കെ അപ്പുറത്ത് കിടക്കുന്ന ഈ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളാണ് എന്ന് മാത്രമല്ല, 1, 2 ഒക്കെ നമ്മുടെ അടുത്താണ് താനും. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മേനി പറയാം, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്താം, പക്ഷേ എവിടെയോ എന്തോ അപാകതയില്ലേ എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തോ എന്നത് എന്താണ്? എന്തോ എന്നത് ഇപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസ് താങ്കൾ പറയാൻ പറ്റും. എന്തോ എന്ന് എന്താ പറയുക, അബ്സ്ട്രാക്റ്റായി നിർത്തേണ്ട ഒന്നല്ല. എന്താണത്? തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങി വളർന്നു വലുതായിട്ടുള്ള ആളാണ്, സത്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഞാനിവിടെ ജീവിക്കുമ്പോൾ എത്രയോ ചെറുകിടക്കാർ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ബിസിനസ് പൂട്ടിപ്പോയിട്ടുള്ളവരുണ്ട്. എന്നിട്ട് എനിക്കറിയാവുന്ന ചിലവർ ഇവിടുന്ന് പൂട്ടിപ്പോയിട്ടുള്ളവർ ബാംഗ്ലൂരും അതേപോലെ കോയമ്പത്തൂരും പോയി വീണ്ടും ചെറുതായിട്ട് തുടങ്ങി പച്ച പിടിച്ചിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ എവിടെയോ പശുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനും അവർക്ക് അതിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അത് അവരുടേതായ ഡിഗ്നിറ്റിയുണ്ട്. അപ്പോൾ അവർ മുതൽ മുടക്കി അല്ലെങ്കിൽ അവരൊരു ആശയം ഇവിടെ നട്ടുവളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന സമയത്ത് എന്തിനും ഏതിനും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അതൊരു തമാശയാക്കിയിട്ട് അത് അതിൽ ഞാൻ പറയുകയാണെങ്കിൽ മീഡിയക്കാർക്കും റോളുണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പങ്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവസ്ഥയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടോ 15 വർഷം കൊണ്ടോ കാര്യമായി മാറ്റം ഉണ്ടായിട്ടില്ല. സോറി, എന്തോ ഒരു കുറ്റം കുറവ് എന്ന് പറയുന്ന അവസ്ഥ മാറിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോഴും 21-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. എനിക്ക് ആഗ്രഹം, നമുക്ക് എല്ലാവർക്കും മലയാളികളായ ഓരോരുത്തർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ നാടും വളർന്നു വലുതാവട്ടെ. ഞാൻ ആ കണക്കുകൾ നോക്കി, അതായത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. ബാക്കി തമിഴ്നാടായാലും ശരി, കർണാടകയായാലും ശരി, ആന്ധ്രയായാലും ശരി, അവരെക്കാളൊക്കെ പുറകിലാണ് നിൽക്കുന്നത്. ആ സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മേനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആ മുതൽ മുടക്കുമ്പോൾ അയാൾക്കത് അയാളുടെ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ വിഷയം, ഫ്രീഡം. അപ്പോൾ അയാളുടെ ഡിഗ്നിറ്റി, ഇപ്പം ഞാൻ പറയും ശ്രീ യൂസഫ് അലി 3 കോടികളോട് മുടക്കി ഇതിൻ്റെ പലിശ പോലും മുട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അടുത്ത കാലത്തൊന്നും എൻ്റെ ജീവിതകാലത്ത് മുട്ടൊന്നും വന്നില്ല. അതെ, പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ എന്തോ എന്തൊക്കെയോ പറഞ്ഞ്, അതായത് 10 പേര് വിചാരിച്ചാൽ പോട്ടെ, 50 പേര് വിചാരിച്ചാൽ ഒരു കലക്ക് കലക്കാൻ പറ്റുമെന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ നാട്ടിൽ. അതിന് ആ സമയത്ത് കൃത്യമായിട്ട് പോലീസ് ഇടപെടുന്നില്ല. ആ സമയത്ത് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നില്ല. ഭരണനേതൃത്വങ്ങൾ ഇടപെടുന്നുണ്ടോ? അത് അതല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഭരണനേതൃത്വം എന്ന് പറഞ്ഞാൽ അവർ കുറെ കൂടെ റെസ്പോൺസിബിൾ ആണ് ചെയ്യാൻ, അവർ ഇടപെടുന്നുണ്ടോ? ഒരു ഈർക്കിളി പാർട്ടി വിചാരിച്ചാൽ മതി ഒരു ഹർത്താൽ നടത്താനായിട്ട് നമ്മുടെ നാട്ടിൽ. ഒരു ഈർക്കിളി പാർട്ടി വിചാരിച്ചാൽ മതി, ഈർക്കിളി പാർട്ടി അത് മാറിയില്ലേ. വൻകിട പാർട്ടികൾ ഹർത്താൽ നടത്തട്ടെ, പക്ഷെ ഈർക്കിളി പാർട്ടി നടത്തുന്നത് ഈ വൻകിട പാർട്ടികൾ പോലും കണ്ണടച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരു വലിയ രാഷ്ട്രീയ നേതാവ് സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്
ഹർത്താലിനെതിരായിട്ട് സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. ആ രാഷ്ട്രീയ നേതാവ് പിന്നീട് ആ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്ത് വന്നിട്ട് പോലും അദ്ദേഹം പിന്നെ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. അപ്പോ അത് തീർച്ചയായിട്ടും അത് ഹിപ്പോക്രസി അല്ലേ? അല്ലേ? ആണ്. ശ്രീ കൊച്ചോഫ് സാഹിബ്, അപ്പോ കേരളം മാറുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ, ഇനി നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ പലതും വ്യാഖ്യാനിച്ചെടുക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഈ കേരളത്തിലെ കാര്യത്തിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചല്ലോ. അത് വെച്ച് ഒരു സംരംഭം തുടങ്ങുന്ന വ്യക്തിക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം എന്താണ്, ഏത് തരം സ്വാതന്ത്ര്യമാണ്, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്? ഏതൊരു വ്യക്തിയും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ രണ്ട് വട്ടം ആലോചിക്കും, അത് കേരളത്തിൽ തുടങ്ങണോ അതോ ഞാൻ ബാംഗ്ലൂർ തുടങ്ങണോ അതോ കോയമ്പത്തൂർ തുടങ്ങണോ. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, കേരളത്തിൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്ന് അനലൈസ് ചെയ്യാതിരിക്കില്ല. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു, അതായത് സിംഗിൾ വിൻഡോ സിസ്റ്റം, സിംഗിൾ വിൻഡോ സിസ്റ്റം. ഇപ്പോഴും അങ്ങനെ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം നമ്മുടെ നാട്ടിൽ കേരളത്തിലായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ എത്ര ഓഫീസുകൾ കയറി ഇറങ്ങണം എന്നുള്ളത് ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പൊ ഈ സർക്കാരിന്റെ, ഇപ്പൊ നേരത്തെ ശ്രീ മാത്യൂസ് പറഞ്ഞു, മിനിസ്റ്ററും പറഞ്ഞു, അതായത് ഈ അനുമതികൾക്ക് വേണ്ടി അപേക്ഷകൾ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പൊ ഈ സർക്കാർ വന്നപ്പോ അങ്ങനെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ അപേക്ഷയ്ക്ക് അനുമതി കൊടുത്തതായി കണക്കാക്കും എന്നൊരു നയത്തിലേക്ക് ഈ സർക്കാർ എത്തുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ സെല്ല് തുടങ്ങി. ഇതൊന്നും കേരളം മുമ്പ് കണ്ടിട്ടുള്ളതല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതൊരു ആക്ടും പാസ്സാക്കി. അപ്പൊ അങ്ങനെയൊക്കെ പോസിറ്റീവ് സ്റ്റെപ്പ് ഇല്ലേ ഈ സർക്കാരിന് ക്രെഡിറ്റ് എന്നുള്ളതല്ല, കേരളത്തിലുണ്ടാകുന്ന മാറ്റം? മാറ്റങ്ങൾ വരുന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ മാറ്റങ്ങൾക്ക് സ്പീഡ് പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ നാട്ടിലെ നോക്കുകൂലി, നോക്കുകൂലിയെ പറ്റിയിട്ട് ഞാൻ തർക്കിച്ചപ്പോൾ നോക്കുകൂലി ഇല്ല, അങ്ങനത്തെ ഒരു വിഷയമല്ല, അങ്ങനത്തെ ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് മറിച്ച് പറഞ്ഞിരുന്നവരാണ്. പക്ഷെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അല്ല, നോക്കുകൂലി എന്നുള്ളൊരു വിഷയമുണ്ട്, ഒരു 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 കടത്ത ഒരു മനോഭാവം ഉണ്ട്, അതിനെതിരായിട്ട് ബില്ല് വരെ കൊണ്ടുവരേണ്ടി വന്നു. പക്ഷേ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പേര് കഷ്ടപ്പെട്ടു, എത്രയോ പേര് അതിന് അടിമകളായി, എത്രയോ പേരുടെ എന്താ പറയുക അവരുടെ അഭിമാനം പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അയാളുടെ അഭിമാനം, അഭിമാനം ഏറ്റവും കൂടുതൽ പണത്തെക്കാളും കൂടുതൽ അഭിമാനമാണ് പ്രശ്നം. അഭിമാനം ഹനിച്ചാൽ തീർച്ചയായിട്ടും അയാൾ ഇവിടെ നിന്ന് മാറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലേബർ കോർട്ടുണ്ട്, നമുക്കത് കഴിഞ്ഞ ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അതിനൊക്കെ മറികടന്നിട്ട് ഒരു എന്താ പറയുക കുറച്ച് പേര് വിചാരിച്ചാൽ നിയമം കയ്യിലെടുക്കാം എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്.